നമസ്കാരം. ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത് ന്യൂജേഴ്സിയിലാണ്. ന്യൂജേഴ്സിയിൽ ഇവിടെയുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. ഇതറിയപ്പെടുന്നത് ദ ഗ്രേറ്റ് വാട്ടർഫോൾസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ന്യൂജേഴ്സിയിലെ പാറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. നല്ല ഭംഗിയാണ് ഇത് കാണുന്നതിന്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമേരിക്കയിലെ വ്യാവസായിക വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കരണ്ട് ഉപയോഗിച്ചാണ് അമേരിക്കയിലെ വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത്, 1700s. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ന്യൂയോർക്കിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചിലേക്കാണ്, ജോൺസ് ബീച്ച് എന്നറിയപ്പെടുന്ന ബീച്ചിലേക്ക്. ഇന്ന് ആ ജോൺസ് ബീച്ചിൽ ഇവിടുത്തെ മെമ്മോറിയൽ ഡേയോടനുബന്ധിച്ച് അവിടെ ഒരു എയർ ഷോ നടക്കുന്നുണ്ട്. എയർ ഷോ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മിലിട്ടറിയിൽ അവർ കഴിഞ്ഞ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്നതും ഇപ്പോൾ ഉപയോഗിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ ഒരു അഭ്യാസ പ്രകടനങ്ങൾ, മണിക്കൂറുകൾ നീളുന്ന അഭ്യാസ പ്രകടനം ഇന്നവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ വാട്ടർഫോൾസിലെ, ദ ഗ്രേറ്റ് വാട്ടർഫോൾസിൻ്റെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ നമ്മൾ പോകുന്നു ന്യൂയോർക്കിലെ ലോങ് ഐലൻഡിലെ ജോൺസ് ബീച്ചിലേക്ക്. ഈ വെള്ളച്ചാട്ടം 77 ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമാണ്. പസായിക് റിവർ എന്ന് പറയുന്ന നദിയാണ്, പസായിക് റിവറിൽ നിന്ന് വരുന്നുള്ള വെള്ളച്ചാട്ടമാണ്. ഇവിടെ തന്നെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊജക്റ്റ് ഉണ്ട്, കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ളൊരു പ്രൊജക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളച്ചാട്ടം കാണുന്നതിന് കയറുന്നതിന് ഫീസൊന്നുമില്ല, പാർക്കിംഗ് ഫീസില്ല, യാതൊരുവിധ ഫീസും ഇല്ല. നയാഗ്ര വാട്ടർഫോൾസിന് ശേഷം ഉള്ള അമേരിക്കയിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് വാട്ടർഫോൾസ് എന്നാണ് ദ ഗ്രേറ്റ് വാട്ടർഫോൾസിനെ പറയുന്നത്. അതായത് മൂന്ന് ഭാഗത്ത് നിന്ന് വെള്ളം വന്ന് താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ അടുത്ത് തന്നെ ഇതിനോട് ചേർന്ന് തന്നെ രണ്ട് പാർക്കുകളുണ്ട്. അപ്പോൾ രാവിലെ സമയത്ത് ആൾക്കാർക്ക് നടക്കുന്നതിനും സൈക്കിൾ ഓടിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ആ പാർക്കിലുണ്ട്. ാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് നമ്മളിതാ നേരെ പോകുന്നത് ന്യൂയോർക്കിലെ ലോങ് ഐലൻഡ് എന്നുള്ള സ്ഥലത്തോട്ടാണ്. 1 മണിക്കൂർ 8 മിനിറ്റ് യാത്രയുണ്ട്.
ഈ ലോങ് ഐലൻഡിലോട് നമ്മൾ അടുക്കുന്ന ഉടനെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഈ ലോങ് ഐലൻഡ് ഏറ്റവും ഫേമസ് ആയിട്ടിരിക്കുന്നത് ഇവിടെ കുറെ മനോഹരമായിട്ടുള്ള ഇതുപോലുള്ള ലേക്കുകൾ, അതുപോലെ തന്നെ ഒന്ന് രണ്ട് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബീച്ചുകളുണ്ട് ലോങ് ഐലൻഡിൽ. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ബീച്ചാണ് ജോൺസ് ബീച്ച്. അവിടെ ആണ് ഇന്ന് എയർ ഷോ നടക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ അങ്ങോട്ടാണ് ഇപ്പൊ പോകുന്നത്. ജോൺസ് ബീച്ചിനോട് അടുക്കുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ലാൻഡ് മാർക്കാണ് ഈ വാട്ടർ ടവർ. 231 അടിയുണ്ട് ഇതിന്റെ ഉയരം. ഇതിനകത്ത് 300,000 ഗാലൻ വെള്ളം, ഫ്രഷ് വാട്ടർ ഇതിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് ഇതിനടുത്തുള്ള വീടുകളിലും റെസ്റ്റോറൻറ്റുകളിലും സ്വിമ്മിംഗ് പൂളുകളിലും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് ഇതിനകത്തു നിന്നാണ്. അങ്ങനെ ഞങ്ങൾ ആ ഇവിടെ ജോൺസ് ബീച്ചിലെത്തി. ഇന്ന് ഇവിടെ ഭയങ്കര ആളാകട്ടോ, ഇന്ന് നല്ല ആൾക്കൂട്ടമുണ്ട് എയർ ഷോ കാണാനായിട്ട്. നല്ല ആൾക്കൂട്ടം, സാധാരണഗതിയിൽ ഇത്രയും ആള് ജോൺസ് ബീച്ചിൽ ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ നിങ്ങൾ കാണുന്നത് അമേരിക്കൻ മിലിറ്ററിയുടെ ഒരു ഹെലികോപ്റ്ററാണ്. അവർ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഹെലികോപ്റ്ററാണ് ഇവിടെ പുറകിൽ നിങ്ങൾ കാണുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന US Coast Guard പ്രകടനങ്ങളാണ് കാണുന്നത്. US Coast Guard ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയുടെ അണ്ടറിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ യുദ്ധം വരുന്ന സമയത്ത്, വലിയ യുദ്ധങ്ങളിലെല്ലാം പ്രസിഡൻറ്റിൻ്റെ അനുമതിയോടുകൂടി നേവിയുടെ കൺട്രോളിലാകും US Coast Guard. അപ്പം നമ്മുടെ കടൽത്തീര പ്രദേശങ്ങളിലുള്ള എല്ലാ എമർജൻസിക്കും ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത് US Coast Guard ടീമാണ്. ഒരിപ്പോൾ ഇവിടെ ലൈവായിട്ട് കാണിക്കുന്ന ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹെലികോപ്റ്ററിൽ വന്ന് ഒരാളെ കടലിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ലൈവായിട്ട് ഇവിടെ ഇപ്പം കാണിക്കുന്നത്. ജ
ജപ്പാനിൽ യു എസ് ആറ്റം ബോംബ് ഇട്ട സമയത്ത് ഉപയോഗിച്ച ഫ്ലൈറ്റുകളുടെ ഡിസ്പ്ലേ ആണ് ഇപ്പം കാണിക്കുന്നത്. മെയിൻ ഫ്ലൈറ്റും അതിന് അകമ്പടി പോയ ചെറിയ വിമാനങ്ങളും. നമുക്കറിയാം പേൾ ഹാർബർ ജപ്പാൻ നടത്തിയ ആക്രമണവും അതിനെ തുടർന്ന് യു എസ് എങ്ങനെ പ്രതികരിച്ചു എന്നും ആ ആറ്റം ബോംബ് ഇട്ടത് ലോക ചരിത്രത്തെ തന്നെ എങ്ങനെ മാറ്റിമറിച്ചെന്നും ഒക്കെ നമുക്കറിയാം. ഇവിടെ ഇന്നൊരു ഉത്സവം നടക്കുന്ന പോലാണ് ഈ ബീച്ചിൽ എല്ലാവരും വന്നിരിക്കുന്നത്. നമുക്കിത് എനിക്കിത് ഭയങ്കര വെയിലാണ്, പക്ഷേ ഇവിടുത്തേരെ സംബന്ധിച്ചിടത്തോളം ഈ വെയിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇവർ വെയിൽ കൊണ്ട് കരുവാളിക്കുന്ന നമ്മൾ പറയുന്നത് ടാനാകുക എന്നാണ് പറയുന്നത്. ഈ പൈസ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ടാനാകുന്ന കളറാക്കുന്നവരുണ്ട്. നമ്മളൊക്കെ പിന്നെ ജനിച്ചപ്പോഴേ ടാനായതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഈ വെയിലത്ത് ഇവിടെ ബീച്ചിൽ വന്ന് എല്ലാവരും ഇരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരെങ്കിലും കാണും ഈ ബീച്ചിൽ. ഞങ്ങളിതാ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ബൈ.